Hello friends, hello everyone. In this video, like so good. First one, regarding parayan, the thonda serial. Now, video tutorial, check it. Serial, randa is it rusta is no thonda thon sille parupoge it. And Kaina Racho video term, the Munna, Lode the video in a tirne. In any session, Uracha, character Purace, video at the Garna, then sound it clear right in ya, rusty or the tender. Even emergency video dank arm. Number puppies lasted the video for the engine, say puppies in where I'm going to go to the iron. Adagaina, Shedikim, Pathan and Jamzo, some of the number hand feed static. Kai Wunder, you work food door canary, hand feed. അപ്പോൾ ഞാൻ കൊടുത്തുടങ്ങി ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ 22 23 ദിവസമൊക്കെ ആയി പ്രായം ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ടെൻഷനായിരുന്നു ഇന്ന് എമർജൻസി ആയിട്ട് വീഡിയോ ഇടാൻ കാരണം നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമർ നമ്മുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എമർജൻസി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് പ്രസവ് ചേർന്നിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട രീതിയൊക്കെ ചോദിച്ച് ഒരു ഹെൽപ്പ് ചോദിച്ചായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്ക് കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ദിവസം ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം തൊണ്ട ഒട്ടും ശരിയല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 15 ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഇവർ കണ്ണ് തുറന്ന് ആദ്യത്തെ ഡിവോമിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതിനുശേഷം കൃത്യം 15-ാമത്തെ ദിവസം ഡിവോമിങ് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് സ്റ്റാർട്ട് ചെയ്യും അതായത് കൈകൊണ്ട് ഇവർക്ക് മദർ ഫീഡിനോട് സാമ്യമുള്ള അതേ ഒരു കാറ്റഗറിയിലുള്ള ഒരു പപ്പി സീറിലാക്കുക എന്നൊക്കെ പറയും നമ്മളതാണ് കണ്ടിന്യൂ ചെയ്യുക പിന്നെ അത് 20 ദിവസത്തിന് ശേഷം 20-21 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ഫുഡിലേക്ക് കടക്കും അതായത് പിഡിഗ്രി ഡ്രൂൾസ് അല്ലെങ്കിൽ റോയൽ ക്യാൻ പോലെയുള്ള ഡ്രൈ ഫുഡിലേക്ക് കടക്കും ഇപ്പം ഇനി ഞാൻ ഇതിനെപ്പറ്റി കറക്റ്റ് ഞാൻ കാണിച്ചുതരാം നമ്മളിവിടെ ചെയ്യണത് ഞാൻ രണ്ട് ഫുഡും മേടിച്ചിട്ടുണ്ട് ഒന്ന് പപ്പി ഞാൻ കറക്റ്റ് സ്ക്രീനിൽ കാണിക്കാം ഒന്ന് പപ്പി സീറിലാക്കുമെന്ന് പറയും ഓക്കെ രണ്ട് കണ്ട കറക്റ്റായിട്ട് കാണിച്ചു തരട്ടോ ഇപ്പോൾ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു സെമോലാക്ക് ഓക്കെ ഇത് രണ്ടാണ് നമുക്ക് ഇവർ തുടക്കത്തിൽ അതായത് ഹാൻഡ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് കൊടുക്കേണ്ട ഫുഡ് ഇതാണ് അതിൽ പപ്പീസറിലാക്ക് ഡോഗിന് വേണ്ടി വരുന്നത് പപ്പീസിന് വേണ്ടി വരുന്നതാണ് സെമോലാക്കും പപ്പീസിന് വേണ്ടി വരുന്നതാണ് പക്ഷേ കുറച്ചുകൂടി ബെറ്റർ രണ്ടും മോശമല്ല രണ്ടും നല്ലതാണ് എന്നിരുന്നാൽ കൂടി ഞാൻ സ്ഥിരം കൊടുക്കുന്നതും എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് തോന്നിയേക്കുന്നതും സെമോലാക്കാണ് എല്ലാവർക്കും അഭിപ്രായം ആവണമെന്നില്ല ഞാൻ ഇപ്പോഴും എടുത്ത് പറയണു പപ്പി സെറലാക്ക് ഒട്ടും മോശമല്ല ഏതാണോ നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത പെറ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പപ്പി സെറലാക്ക് അല്ലെങ്കിൽ സെമോലാക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം കുറച്ചുകൂടി ഇതിന് ഏകദേശം ഒരു 400 രൂപ റേറ്റ് വരും പപ്പി സെറലാക്ക് ആകുമ്പോൾ ഒരു 350 രണ്ടും 400 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ വെള്ളത്തിൽ അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാർ അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു സിറലാക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം മിക്സ് ചെയ്യുന്ന രീതി എല്ലാവർക്കും അറിയാം ഒരു സിറപ്പ് രൂപത്തിൽ അതായത് ഒരു വെളിച്ചെണ്ണ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ ഹാൻഡ് ഫീഡ് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു കൊടുക്കുന്നത് നമ്മൾ ശരിക്കും സിറിഞ്ചിലാണ് കൊടുക്കുക 10 ml ഒരു സിറിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സിറിഞ്ചിൽ വലിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കൊഴുപ്പ് മതിയോ ഒരു കട്ടി മതിയോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് പ്രൂവി ബൂസ്റ്റ് നിർബന്ധമല്ല എന്നിരുന്നാലും വളരെ നല്ലതാണ് ഈ പപ്പീസിൻ്റെ ഗ്രോത്ത് ഒന്നുകൂടി ബാലൻസർ ആവാനായിട്ട് ഇതിൻ്റെ കൂടെ പ്രൂവി ബൂസ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യും ഒരു പപ്പിക്ക് 1 ml കണക്കിൽ 15 ദിവസം വരെ അതായത് നമ്മളൊരു പപ്പീസ് പ്രസവിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ട് പ്രൂവി ബൂസ്റ്റ് 4-5 തുള്ളി നമ്മൾ കൊടുക്കും പക്ഷേ അത് ഈ പ്രൂവി ബൂസ്റ്റ് അല്ല ഇതിൻ്റെ തന്നെ ഡ്രോപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ കറക്റ്റ് സ്ക്രീനിൽ കാണിക്കാം ഈ ഡ്രോപ്പ് കറക്റ്റായിട്ട് അവരുടെ വായിൽ ഒരു 4-5 തുള്ളി ഇട്ടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ നിർബന്ധമല്ല കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി 15 ദിവസം ആകുമ്പോൾ ഹാൻഡ് ഫീഡിൻ്റെ ഒപ്പം ഓക്കെ ഹാൻഡ് ഫീഡിൻ്റെ ഒപ്പം തന്നെ ഈ പ്രൂവി ബൂസ്റ്റ് നമ്മൾ ഒരു പപ്പിക്ക് 1 ml കണക്കിൽ മിക്സ് ചെയ്ത് കൊടുക്കും അതൊന്നുകിൽ ലൈവായിട്ട് സിറിഞ്ചിക്ക് 1 ml കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കുന്ന ഈ ഫുഡിൽ മിക്സ് ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി ഫുഡ് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് 4 പപ്പിനെങ്കിൽ 4 ml 5 പപ്പി നമുക്ക് 5 പപ്പി ഉണ്ട് ഞാനിപ്പോൾ 4 പപ്പിനെ എടുത്തിട്ടുള്ളൂ ഒരു പപ്പി തള്ളയുടെ കൂടെ തന്നെയാണ്
ഞാനപ്പോൾ ഒന്ന് രണ്ട് പേപ്പിക്ക് കൊടുക്കണതും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോളിലാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നാല് പപ്പി ഉണ്ട്, നാല് പപ്പിക്ക് 4 ml നമ്മളിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇനി കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും. ഞാൻ സെമോലാക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. സെമോലാക്ക് 2 ടീസ്പൂൺ കണക്കാക്കി എടുത്തിട്ടുണ്ട്, ഏകദേശം 2. അതിൻ്റെ ഈ സെമോലാക്കായാലും ഇതിൻ്റെ സിറിലാക്കായാലും പപ്പി സിറിലാക്കായാലും അതിനകത്ത് 1 ടീസ്പൂൺ വരും. അതിനകത്ത് 2 ടീസ്പൂൺ കണക്കാക്കി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതാ കണ്ട കറക്റ്റ് 4 ml അളവിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൂവി ബൂസ്റ്റ് 4 ml ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി. 4 ml മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എന്താ കണ്ടോ, തിളപ്പിച്ചാറിയ വെള്ളമാണിത്. ഓക്കെ, ക്ലിയറായിട്ട് കാണേണ്ടത് വിശ്വസിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നു കണ്ടോ. നമ്മളത് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഈ പ്രൂവി ബൂസ്റ്റ് ഇതൊക്കെ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ ശ്രദ്ധിക്കുക, എടുക്കണ പാത്രം നല്ല വൃത്തി വെടുപ്പുള്ളതായിരിക്കണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത്, കാരണം ഒരു കാരണം വെച്ചാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒന്നും എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ കട്ടി ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത്രയും പ്യൂരിഫൈഡ് ചെയ്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വൃത്തിയും എടുപ്പും ഉണ്ടാവണം. കാരണം പപ്പീസ് 15 ദിവസം 17 ദിവസമൊക്കെ പ്രായമുള്ള പപ്പീസിന് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും വൃത്തിഹീനമായ പാത്രങ്ങൾ എടുക്കരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഒരു വെളിച്ചെണ്ണ പരിവൊക്കെ, ഓക്കെ, ഓയിൽ പരുവത്തിലുള്ള ഒരു കട്ടി നമുക്ക് സിറിഞ്ചിൽ കിട്ടണം. ഓക്കെ, നന്നായിട്ട് പരമാവധി മിക്സ് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിതൊരു പപ്പീസിന് കൊടുക്കണം കൂടി കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള പപ്പീസിനെ നീക്കി വയ്ക്കണ്ടേ. ക്ലിയറായിട്ട് കാണേണ്ടത് തന്നെ വിശ്വസിച്ച് കണ്ടോ. നമ്മളൊരു പപ്പീസിന് എടുത്തിട്ടുണ്ട്, ഞാൻ അവിടുന്ന് കൂടി എടുത്തിരിക്കാം കേട്ടോ. ക്ലിയറായിട്ട് കാണിച്ചു തരാം, മടിയിലിരുത്തിട്ട് തന്നെ കാണിച്ചു തരാം. കിട്ടല്ലേ ക്ലിയറായിട്ട്? ഓക്കെ, ഇനി ഇതെടുക്കുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് നിന്ന് സിറിഞ്ച്, 10 ml സിറിഞ്ചാണിത്. ഇതാ ഈസി ആയിട്ട് വേണ്ട, ഈ സിറിഞ്ചിൽ ഇങ്ങനെ വലിച്ചാൽ കിട്ടണം. എന്നാൽ തീരെ കട്ടി കുറയും കേട്ടോ, പച്ചവെള്ളം പോലെയൊക്കെ എടുക്കരുത്. കാരണം ഒരുപാട് വെള്ളം അകത്ത് തന്നിട്ട് കയറില്ല നമുക്ക്. ഈ ഇതിൻ്റെ ഇതും കൂടി സെമോലാക്കും കൂടി അകത്തേക്ക് ചെല്ലണം. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴും ഒന്നും കൂടി പറയുന്ന തൊണ്ടയുടെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, തീരെ പറ്റാത്ത കാരം കൊണ്ടാണ്. ഓക്കെ, ഇതാ ഞാൻ ബോൾ മാറ്റി വയ്ക്കേണ്ട കേട്ടോ. 10 ml ഒരു സിറിഞ്ച് നമ്മളെടുത്തു. ഞാനിപ്പോൾ ഇത് 15-ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവർക്ക് ഏകദേശം 22-23 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അതെ അതാണ് പപ്പീസ് കണ്ടതാ, നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ ഇവന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ ഇതൊക്കെ അന്ന് കാണിച്ച പറഞ്ഞതേ, ഒരു സൈഡിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അതെ ഒരു വലിച്ചു കുടിക്കും വേണ്ട, ക്ലിയറായിട്ട് കിട്ടല്ലേ മോനെ, കിട്ടല്ലേ. ഇതാ ഒന്നും കൂടി ഇറക്കി കഴിയുമ്പോൾ ഇതാ റിലാക്സ് ചെയ്ത് വിടാം. നമ്മൾ തിരക്ക് പിടിക്കരുത്, ഒരു കാരണം വെച്ചാലും തിരക്ക് പിടിക്കരുത്. കാരണം അവർ സുഖമായിട്ട് ഇറക്കിക്കോളും. കാരണം ഇതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെയാണ്, ഒരു യാതൊരു ഇറിറ്റേഷൻ ഇല്ലാത്ത നല്ല ഫ്ലേവറാണ് അവർക്ക്. സുഖമായിട്ട് അവർ കുടിച്ചോളും, നമ്മൾ ഒരു തിരക്കും പിടിക്കണ്ട. നീങ്ങിരിക്കട, ഇതാ പതുക്കെ പതുക്കാൻ ഒഴിച്ചു കൊടുക്കാം. കണ്ട ഇപ്പോൾ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇതേ 12 ml സിറിഞ്ച് ഏകദേശം നീങ്ങി, 1.5-2 ml കൂടി ഉള്ളു കേട്ടോ. അതെ, അതായത് പതുക്കെ ഒരു, അതായത് ഒരുപാട് ഫോഴ്സ് ചെയ്ത്, ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഒറ്റ അടിക്കാണ്ട് അടിച്ചു കൊടുക്കാണ്ട്. കാരണം അവർ സിറസി കയറാൻ ചാൻസ് ഉണ്ട്, പപ്പി ഡെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരുന്നത്. ഇതാ വളരെ കണ്ട, ആൾ ഈസി ആയിട്ട് കുടിച്ചു, മുഖത്ത് ഒരു അഴുക്ക് പോലും ഇല്ല കണ്ട. അത് ഈസി ആയിട്ട് കുടിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിന് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിനെ മാറ്റി വയ്ക്കണ്ടേ. അടുത്തത് ലാബിൻ്റെ പപ്പീസാണ്, അടുത്തതിനും കൂടി കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈസി ആയിട്ട് കണ്ടത്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കണ്ട, സുഖമായിട്ട് ഇങ്ങനെ വലിച്ചാൽ കിട്ടണം. ഇതാ അടുത്ത 10 ml എടുത്തു കണ്ട. ഇത് ഇതേപോലെ തന്നെ അതെ വായൽ എന്നിട്ട് വിട്ടേക്കാം. അപ്പോൾ അവർ സ്വയം ഇറക്കി പോകും. നമ്മളിങ്ങനെ ബലം പിടിച്ചു കഴിഞ്ഞാൽ അവരും ബലം പിടിക്കും. അപ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേഷനാവും. പിന്നെ ആകെ വായിൽ നിന്ന് കക്കി പോരാൻ ചാൻസ് ഉണ്ട്, പുറത്തേക്കൊക്കെ കക്കി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബലം പിടിക്കരുത്, അവരങ്ങോട്ട് വിട്ടേക്കാം കണ്ട. അത് ഞാൻ വീണ്ടും അവർ ഇങ്ങനെ തുറക്കും. അപ്പോൾ പതുക്കുക, ഇതേ ഉണ്ട് വിട്ടേക്കാം.
അത് അവർ പതുക്കെ ഇറക്കിക്കോളും. പിന്നെ അവർ പാട്ടൊക്കെ പാടി അങ്ങനെ ഇറക്കിക്കോളും. ദേ പോരെ പോരെ കഴിഞ്ഞില്ലേ? ദേ അടുത്ത് ഇതേപോലെ ഇറക്കുന്നു. ആ നമുക്ക് കാണിച്ചത് ചെയ്യണ്ട. ആശാൻ ഇറക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ബ്രേക്ക് ഡാൻസ് കളിക്കേണ്ട ആൾ കേട്ടോ. അതെ വേണ്ട, ഫുഡൊക്കെ കിട്ടുമ്പോൾ ബ്രേക്ക് ഡാൻസ് കളിക്കും. ദേ വേണ്ട, അക്രമ ഡാൻസാണ്. അല്ല പേടിച്ച് വരയ്ക്കുന്നതല്ല കേട്ടോ, പേടിച്ച് വരയ്ക്കുന്നതല്ല, ഡാൻസാണ്. ദേ വിട്ടേക്കാം, ഫ്രീ ആയിട്ട് വിട്ടേക്കാം. ഓക്കെ ഓക്കെ, കഴിഞ്ഞു. അതായത് ഒരു പപ്പിക്ക് കൃത്യം 10 ml ഒരു നേരം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ 2 പപ്പിക്ക് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ച് തരാൻ കാരണം, ഇത്രയും കൃത്യമായിട്ട് കാണിച്ച് തരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അവരിപ്പോൾ ചിരിക്കുന്നുണ്ടോ? കാരണം അവർക്ക് എക്സ്പീരിയൻസറാണ്, ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ചില സമയങ്ങളൊക്കെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്, അത് നമ്മുടെ എക്സ്പീരിയൻസാണ്, അത് നിങ്ങളൊരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നതിനൊരു ഒരു മെരുങ്ങുണ്ട്. കാരണം ആ കറക്റ്റാണ് നാവിൻ്റെ മുകളിൽ, നാവിൻ്റെ അടിയിലേക്ക് പോയിരുന്നു. ഞാൻ കാണിച്ചെന്ന പോലെ വാ തുറക്കുമ്പോൾ നാവിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോഴ്സ് ചെയ്ത് കൊടുക്കുക, സ്പീഡാക്കരുത്. പിന്നെ ഞാൻ തുറന്നു പറയണു, എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രീഡറെ സംബന്ധിച്ച് അവർ ഫാസ്റ്റായിട്ട് കൊടുക്കും, അതിനുള്ള അനുകരിക്കേണ്ട കേട്ടോ. കാരണം പപ്പീസിൻ്റെ ലെൻസിലൊക്കെ കയറി പപ്പി ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം. അപ്പോൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭയ് എന്നാണ് പേര്, ട്രിവാൻഡ്രം ഉള്ളൊരു പയ്യനാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ആളെ ആവശ്യപ്പെട്ടത് പ്രകാരം തൊണ്ട വയ്യെങ്കിലും ഇന്ന് ചെയ്ത വീഡിയോ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്തായാലും ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം എടുത്ത് പറയണം, പ്രൂവി ബൂസ്റ്റിൻ്റെ ഒരു കേസ്. പ്രൂവി ബൂസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ കാണിച്ച പ്രൂവി ബൂസ്റ്റ് തുടക്കത്തിൽ കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ലൈറ്റ് വേർഷനാണ് ഈ പറയുന്ന ഡ്രോപ്പ് രൂപത്തിൽ വരുന്നത്. 110 രൂപ 120 രൂപ വില വരുന്നുണ്ട് ഡ്രോപ്പ്. അത് ചെറിയ 10 ml 15 ml വരുന്നൊരു ബോട്ടിലാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഡ്രോപ്പ് ഇടാം, നമ്മുടെ ചെവിയിൽ മൂക്കിലൊക്കെ ഒഴിക്കുന്ന മരുന്നിൻ്റെ പോലെ തന്നെ ചെറിയൊരു ബോട്ടിലായിരിക്കും. അപ്പോൾ അത് വായിലൊരു 5 തുള്ളി വരെ ഇറ്റിച്ച് കൊടുത്താൽ ഇവരുടെ ആ ഒരു ഗ്രോത്ത് ഷാർപ്പായിരിക്കും, നമ്മൾ വിചാരിച്ചേക്കാളും ഒരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കാം. അതല്ലെങ്കിൽ മദർ ഫീഡ് നന്നായിട്ടുണ്ട്, പപ്പീസിന് ആവശ്യം പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി 15 ദിവസം ആകുമ്പോൾ ഹാൻഡ് ഫീഡ് തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ച പ്രൂവി ബൂസ്റ്റ് അതും കൂടി ഒരു 1 ml കിട്ടാവുന്ന രീതിയിൽ അതും കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പപ്പീസിന് ഹാൻഡ് ഫീഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്തത് 15-ാം ദിവസമാണ് കൊടുക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ കൊടുക്കണ പപ്പിക്ക് ഇപ്പോൾ 23 ദിവസമായി. അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി പപ്പീസിന് ഫുഡ് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇനി അടുത്ത ഘട്ടം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു ഡൗട്ടും കൂടി പറഞ്ഞുതരാം, കഴിഞ്ഞ വീഡിയോയിൽ പപ്പീസിന് വിരമരുന്ന് കൊടുത്തപ്പോൾ ഒരു കമൻറ്റിൽ ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു, മദർ ഡോഗിന് എന്നാണ് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വിരമരുന്ന് കൊടുക്കേണ്ടതെന്നുള്ളത്. കൃത്യമായിട്ട് ഞാൻ പറയാൻ വിട്ടതാണ്, പപ്പീസിന് എന്നാണോ, അതായത് 15-ാം ദിവസത്തിൽ എന്നാണോ വിരമരുന്ന് കൊടുക്കുന്നത്, 15-ാം ദിവസത്തിൽ വിരമരുന്ന് കൊടുക്കുമ്പോൾ ആ ദിവസം തന്നെ മദർ ഡോഗിനും കൂടി അന്ന് കൊടുക്കണം. നിർബന്ധമാണ്, ആവശ്യമില്ല, അത്യാവശ്യമാണ്, നിർബന്ധമായിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പപ്പീസിന് വിരമരുന്ന് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടാവില്ല. കാരണം 2-ാമത് മദർ ഫീഡിൽ കൂടെ പപ്പിക്ക് കിട്ടുന്ന ആ പാലിൽ കൂടെ വീണ്ടും വരാൻ നിറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാണ് പപ്പിക്ക് വിരമരുന്ന് കൊടുക്കുന്നത്, അന്ന് തന്നെ മദർ ഡോഗിനും കൂടി വിരമരുന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തൊണ്ടയുടെ നോക്കേണ്ട, വാട്സാപ്പിൽ കൂടെ ആയാലും അല്ലെങ്കിൽ മകനെ കൊണ്ടായാലും ഞാൻ പറയിപ്പിക്കും നിങ്ങളുടെ ഡൗട്ടുകൾക്കുള്ള എല്ലാത്തിനുള്ള മറുപടി. ഓക്കെ, ഭയങ്കര ടെൻഷനായിരുന്നു സൗണ്ട് പോയതിൽ, 2 ആഴ്ചയായിട്ട് സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ബൈ.